നമസ്കാരം. ഈ ഹരിതയിലെ പെൺകുട്ടികൾ ഒരിടയ്ക്ക് പാർട്ടിക്കുള്ളിൽ ഒരു വിമത ശബ്ദമുയർത്തിയപ്പോൾ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു. ലീഗിനുള്ളിൽ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ആർജവത്തോടു കൂടി നിലപാട് പറയുന്നവരാണ്. കാര്യങ്ങളെ വളരെ ദീർഘവീക്ഷണത്തോടെയും പൊതുബോധത്തോടെയും നേരിടുകയാണെന്നൊരു പ്രതീക്ഷ ഈ സമൂഹത്തിനുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സാക്കിയപ്പോൾ ഈ ഹരിതയിലെ പെൺകുട്ടികളുടെ നിലപാട് ഒരിക്കൽ കൂടി കേൾക്കാനിടയായി. എന്തൊരു അവസരവാദപരമാണ്! അങ്ങനെ പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവ്, MSF നേതാവായ PK നവാസിനെതിരെ അവർ ഉയർത്തിയ കലാപക്കൊടി ആ സിറ്റുവേഷൻ മറികടക്കാൻ വേണ്ടി അവർ ഉയർത്തിയതാണെന്ന് തോന്നിക്കും വിധമായി പോകുന്നു എന്ന് പറയേണ്ടി വരിക. അങ്ങനെ പറയാൻ കാരണം, പെൺകുട്ടികൾക്ക് 21 വയസ്സ് വരെ, അതായത് ആണിനോടൊപ്പം ഇക്വാളിറ്റി ആവശ്യപ്പെടുന്നവരായിരുന്നു ഈ പറയുന്ന ഹരിതയിലെ പെൺകുട്ടികൾ. ആൺകുട്ടികൾക്ക് 21 വയസ്സ് വിവാഹപ്രായവും പെൺകുട്ടികൾക്ക് 18 വയസ്സ് വിവാഹപ്രായവും. അവരുടെ വിദ്യാഭ്യാസ കാലയളവ് മുടങ്ങുന്നു. അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാന സ്രോതസ് ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്നു. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിയാതെ പോകുന്നു. അത്തരത്തിൽ പല ആരോപണങ്ങൾ നിലനിൽക്കെ 21 വയസ്സിലേക്ക് അത് മാറ്റപ്പെടുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷിത ജീവിതത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയാണ്. ആ വിഷയത്തിലാണ് ഇപ്പോൾ അവിടെവിടം തൊട്ടൊരു മറുപടി പറയുന്നത് കേട്ടത്. അതായത്, ഇവരൊക്കെ മതരാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. മതത്തിന് പോറലേൽക്കാൻ പാടില്ല, തങ്ങളുടെ നിലപാട് മതത്തിന് വിധേയപ്പെട്ടായിരിക്കണം. ഇതാണോ പുരോഗമനപരമായ രാഷ്ട്രീയമെന്ന് പറയുന്നത്? PK നവാസിനോടുള്ള നിങ്ങളുടെ പ്രതികാരമായിരുന്നോ ഹരിതയിലെ പെൺകുട്ടികൾ ഇത്രയും ശക്തമായി ഉന്നയിച്ചത്? കഷ്ടമാണ്. ഫാത്തിമ തഹ്ലിയെ പോലുള്ളവരൊക്കെ ഒരു പ്രതീക്ഷ നൽകിയവരാണ്. കാര്യം, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ പൊളിഞ്ഞടുങ്ങണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ വളരെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിക്കണമെന്നുള്ള പിടിവാശി പണ്ട് മുതൽ ഈ നാട്ടിലുള്ളതാണ്. അത് ഹിന്ദു മതത്തിലായിക്കോട്ടെ, മുസ്ലിം മതത്തിലായിക്കോട്ടെ, വ്യാപകമായിരുന്നു. അപ്പോൾ മുസ്ലിം മതങ്ങളിൽ ഇപ്പോഴും അത്തരം പ്രവർത്തനങ്ങൾ മലപ്പുറം പോലുള്ള മലബാർ മേഖലകളിൽ നടക്കുന്നുണ്ട്. 16 വയസ്സായ കല്യാണങ്ങൾ നടന്നതിൻ്റെ പേരിൽ കേസെടുത്തതും ഈ അടുത്ത കാലത്ത് വന്നിട്ട് പോയ ചില ഉദാഹരണങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ഈ പുരോഗമന ചിന്തയോടുകൂടി, അല്ലെങ്കിൽ ആണധികാരത്തിനെതിരെ സംസാരിക്കാൻ മുതിർന്ന ഈ പെൺകുട്ടികൾ ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞപ്പോൾ ഇവർക്ക് ചില കാര്യങ്ങളിൽ മതത്തെ തൊട്ട് മറുപടി പറയാൻ ധൈര്യമില്ല. എന്ത് കാര്യവും മാറ്റം വരുന്നതും അതിനുള്ളിൽ നിന്നുള്ള ശബ്ദങ്ങൾ ഉയർന്നു പൊന്തുമ്പോഴാണ്. ഇവർക്ക് ഇവരുടേതായ സ്പേസിൽ നിന്ന് ഇവരെ ഫോളോ ചെയ്യുന്ന, ഇവരെ വിശ്വസിക്കുന്ന ആ കുട്ടികൾക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ വിഷയത്തിൽ എന്താണ് പൊതു അഭിപ്രായമെന്ന് മാനിക്കാതെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ, അതിനുവേണ്ടി സംസാരിക്കാൻ ശേഷിയില്ലാതെ പോകുന്ന ഈ പെൺകുട്ടികളെ എങ്ങനെയാണ് മുൻ നിലപാടുകൾ വച്ചിട്ട് അവർ പുരോഗമനപരമായോ, അല്ലെങ്കിൽ ലീഗ് പോലൊരു പാർട്ടിക്കകത്ത് സ്ത്രീകൾക്ക് കൂടുതൽ ഇടം വേണമെന്ന് വാദിക്കുന്നവരെന്ന് പറയേണ്ടി വരുന്നത്? ഒരിക്കലും പറയാൻ കഴിയില്ല. മതരാഷ്ട്രീയമാണ് അവരെ നയിക്കുന്നത്, പൊതുബോധമല്ല. മതരാഷ്ട്രീയത്തിനകത്ത് നിന്നപ്പോൾ അവരെ അവഹേളിക്കുന്ന ഒരു പരാമർശം PK നവാസ് എന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനെതിരെ മാത്രമാണ് അവരുടെ പ്രതിഷേധം, അല്ലാതെ അതൊരിക്കലും പുരോഗമനപരമല്ല. സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരണമെന്നല്ല, വർത്തമാനമൊക്കെ പറയുന്നതിലല്ല, നിലപാടുകൾ പ്രവർത്തിച്ചു കാട്ടുമ്പോഴാണ് ഓരോരുത്തർ അംഗീകരിക്കപ്പെടുന്നത്. ഒരു സംഭവത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ പ്രതികരണം നടത്തിയത് ലീഗിനകത്ത് ഇക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആർക്കൊപ്പം ഇക്വാളിറ്റി ഇല്ലെന്നാണ്? മതത്തിന്റെ പേരിൽ സ്ത്രീ പുരുഷ വേർതിരിവാകാമോ? മതത്തിന്റെ പേരിൽ പുരുഷന് കിട്ടുന്ന ആനുകൂല്യം സ്ത്രീക്ക് വേണ്ട എന്നാണോ? ഇത്തരം നിലപാടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വെള്ളം ചേർത്ത കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യത്തെ സംരക്ഷിച്ചുകൊണ്ട് മറുപക്ഷത്തെ, വ്യക്തികളെ തള്ളി പറയാനാണ് തയ്യാറായിട്ടുള്ളത്, അല്ലാതെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടാനല്ല. അതുകൊണ്ട് ഹരിതയിലെ പെൺകുട്ടികളുടെ നിലപാടിനെ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പരിശോധിക്കുമ്പോൾ ആർജവത്തോടുകൂടി നിലപാട് പറയാൻ പറ്റിയിട്ടില്ല. 21 വയസ്സാക്കുന്നത് ഇന്നത്തെ പരിഷ്കൃത കാലഘട്ടത്തിൽ പല രാജ്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ വിവാഹം ഓരോ വ്യക്തിയുടെയും താല്പര്യപ്രകാരം നടക്കുമ്പോൾ അത് പോരാ, മതചിന്തകൾക്കും മറ്റ് ചില സമ്മർദ്ദങ്ങൾക്കും അടിസ്ഥാനപ്പെടുത്തി നടക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ എവിടെയാണ് നിങ്ങളുടെ പുരോഗമനം എന്ന് പറയുന്നത്? നിങ്ങൾ അന്നത്തെ സന്ദർഭത്തിൽ ലീഗിനകത്ത്
ഒരു കൊട്ടാര വിപ്ലവം ഉണ്ടാക്കുമ്പോൾ ആ വിപ്ലവം നൽകിയൊരു പ്രതീക്ഷയുണ്ട്. അതായത് സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഒന്നാകെ നിങ്ങൾ സംസാരിക്കുകയാണെന്നുള്ള. എന്നാൽ ഹരിത എന്ന സംവിധാനത്തെ ലീഗ് എന്തിനു വേണ്ടിയാണോ തുടങ്ങിയത് അതിനെ പിരിച്ചുവിട്ടിട്ട് പോലും അതിനെതിരെ നിങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഈ പി കെ നവാസ് എന്ന വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഇതിനോടെല്ലാം നിങ്ങൾ സമരസപ്പെട്ടു കഴിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ ആ ആവേശത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറം ഈ സംവിധാനങ്ങൾ മൊത്തത്തിൽ ശരിയാകണമെന്ന് ആഗ്രഹമുള്ളവരല്ല എന്ന് തോന്നിപ്പോകും വിധമാണ് നിങ്ങളിപ്പോൾ നിലപാട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബാലുശ്ശേരിയിലെ സ്കൂളിലെ കുട്ടികൾക്ക് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ ഒരേ തരത്തിലുള്ള യൂണിഫോം കൊണ്ടുവന്നപ്പോഴും നിങ്ങളുടെ ഈ നിശബ്ദത സമൂഹം കണ്ടതാണ്. അന്നും സമരമുഖത്തുണ്ടായിരുന്നവർ ആരാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. ഇങ്ങനെ അവസരവാദപരമായി നിലപാട് പറയുന്നവർ തങ്ങളുടെ കാര്യം കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടി വർത്തമാനം പറയുന്നവർ അവർക്കെല്ലാം ചില കാര്യങ്ങളിൽ തെളിർമയുള്ള നിലപാടില്ലാത്തവരാണെന്ന് ഇത്തരം ഉദാഹരണങ്ങൾ തെളിയിക്കുകയാണ്. അതുകൊണ്ട് ഹരിതയിലെ പെൺകുട്ടികൾ അവർ അറിഞ്ഞോ അറിയാതെയോ ആണ് ഇത്തരം വിഷയങ്ങളിൽ ഈ ഇരട്ടത്താപ്പ് നയം കാണിക്കുന്നതെങ്കിൽ അവരോട് പറയാനുള്ളത് നിങ്ങളെന്ന വ്യക്തിയെ ഏത് കാലത്തും ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ നിലപാടുകളായിരിക്കും. നിങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടത് ലീഗിനകത്ത് നടന്ന ഒരു കൊള്ളരുതായ്മയ്ക്കെതിരെ നിങ്ങൾ വായ് തുറന്ന് സംസാരിച്ച ആ നിലപാടിനൊപ്പമായിരുന്നു. ആ നിലപാട് കേട്ടപ്പോൾ നിങ്ങളുടെ പക്ഷത്താണ് ശരിയെന്ന് കണ്ട് ഈ സമൂഹം നിങ്ങളെ പിന്താങ്ങിയതാണ്. പക്ഷേ ആ സന്ദർഭത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിക്കപ്പുറം നിങ്ങൾ സ്വീകരിച്ച ആ നിലപാട് തീർത്തും വെള്ളം ചേർത്തതാണ്. നിങ്ങൾ പക്ഷപാതപരമായി മാത്രം പ്രവർത്തിക്കുന്നവരാണ്. അതിനപ്പുറത്തേക്ക് ഒരിഞ്ച് വായ് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ശേഷിയില്ല എന്ന് ഈ സമൂഹത്തിന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഈ അടുത്തിടെ ഉണ്ടായ രണ്ട് സന്ദർഭങ്ങളിൽ നിങ്ങളുടെ അവസരവാദപരമായ നിലപാടെന്ന് പറയേണ്ടി വരികയാണ്.